വീണ്ടും നമുക്ക് ഇന്ന് രാത്രി ഇന്ന് പകൽ നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ അല്പസമയമായിരിക്കാം അതിനുശേഷമാണ് ലിനി സിസ്റ്റർ സാക്ഷി പറയുന്നത് സാധാരണ നമ്മൾ സാക്ഷ്യം കേട്ടിട്ടാണ് നമ്മൾ ദൈവവചനം പ്രസംഗിക്കാറ് പക്ഷേ ജോയിച്ചാൻ ജോജിബ്രതറിനെ ജോലിക്ക് പ്രവേശിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ആദ്യം ദൈവവചനത്തിന് സമയം സമയമെടുക്കുന്നത് കർതാനദാസൻ രഞ്ജു പാഷ് നമ്മുടെ നടുവിലുണ്ട് മറ്റ് സഹോദരന്മാർ ദൈവദാസന്മാർ എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു തുടർന്ന് ദൈവജന ശുശ്രൂഷിക്കായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ജോജിബിതർ തുടർന്ന് ദൈവജന ദൈവനെ ശുശ്രൂഷ സന്തോഷമുള്ളവരെല്ലാരും കാര്യങ്ങളും ദൈവത്തെ സ്തോത്രം ജീസസ് മാസ്റ്റർ ഹാലേലിയ താങ്ക് യു ഫോർ യുവർ പ്രസൻസ് ഹാലേ ലിയ ഹാലേലിയ അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലേ ലിയ ഹാലേ സ്തോത്രം ഹാലേ ലിയ സ്ത്രോത്രം കൃപ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കിയാട്ട് ഹാലേലിയ സ്തോത്രം സ്തോത്രം ഓ എൻ്റെ ദൈവമെല്ലാ നാളും ആനന്യൻ തന്നെ ണച്ചീടു മനുദീനം ചീറകടിയിൽ എൻ്റെ ദൈവമെല്ലാ നാളും ആനന്യൻ തന്നെ അണച്ചീടു മനുദീനം ചീറകടിയിൽ എഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാ ഏതു േരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ എഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ നവുപോര വർണ്ണിച്ചിടാൻ നന്മയോരോന്നും നന്ദി കൊണ്ടെൻ്റെയുള്ളം നീറായും നപ്പാ നബുപോര വർണ്ണിച്ചിടാൻ നന്മയോരോന്നും നന്ദി കൊണ്ടെൻ്റെയുള്ളം നീറായും നപ്പാ എൻ്റെ ദൈവമെല്ലാ നാളും ആനന്യം തന്നെ അണച്ചീടു മനുദീനം ചീറകടിയിൽ എൻ്റെ ദൈവമെല്ലാ നാളും ആനന്യം േ അണച്ചിടുമാനുദീനം ചീറകടിയിൽ കഷ്ടനഷ്ടാരോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകരാമേശുവാശ്വാസമേകും കഷ്ടനഷ്ടാരോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായക ആശ്വാസമേകും കഷ്ട പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായതയിൽ കഷ്ട ഏറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ എൻ്റെ നാളും ആനന്യം തന്നെ നടത്തിയിടൂ ആനുദീനം ചീറകടിയിൽ എൻ്റെ നാളും ആനന്യം തന്നെ അനുദീനം അണച്ചിടും ദൈവത്തിന്റെ അതിപരിശുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്തോത്രം ദൈവനാമത്തെയും ദൈവവചനത്തെയും സ്നേഹിച്ച് ഇന്ന് പകൽ കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വിശേഷാൽ ഞാൻ വളരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സജി പാസ്റ്റർ ലിൻസി സിസ്റ്റർ കുഞ്ഞുങ്ങളെ എല്ലാ ദൈവദാസീദാസന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു സ്തോത്രം ആദ്യകാല ഉണർവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വേണ്ടി ജാഗരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ഈ ലോക്ക്ഡൗണ് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയാറുണ്ട് സ്തോത്രം ഈ ദൈവദിനത്തിൽ യേശു ശിഷ്യന്മാരും ബത്സൈതയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു സ്തോത്രം ആ ഒരു ഞാൻ ഒരു ആത്മീയ ചിന്തയുമായി അതിനെ കണ്ടിപ്പിച്ചു പറയുകയാണെങ്കിൽ ഒരു ഒരു മനുഷ്യന്റെ മൂന്ന് വളർച്ചയുടെ ഘട്ടങ്ങൾ അവിടെ കാണാം സ്തോത്രം ആദ്യം മറ്റുള്ളവരാൽ നടത്തപ്പെടുന്ന അവസ്ഥ രണ്ടാമത് യേശുവിൻ്റെ സ്പർശനത്താൽ സ്തോത്രം തനിക്ക് കാഴ്ച ലഭിക്കുകയും എന്നാൽ വേണ്ടതുപോലെ കാണുവാൻ കഴിയാത്ത ഒരു രണ്ടാമത്തെ ഒരവസ്ഥ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് അവന് സ്പഷ്ടമായി കാണാൻ കഴിയുന്ന ഒരവസ്ഥ സ്തോത്രം ആ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് ഈ ലോക്ക്ഡൗൺ കാലത്ത് എന്നെ കൊണ്ടുവരുവാനിടയായി സ്തോത്രം രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെയും വലിയ ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുവാനിടയായി പക്ഷെങ്കിൽ പിന്നെ കുറച്ചു കാലത്തേക്ക് വളരെ ബ്ലാങ്കായി കിടന്ന ഒരു അവസ്ഥയുണ്ട് എന്നാൽ ഈ ലോക്ക്ഡൗ സമയത്ത് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെയൊക്കെ ഓർപ്പിച്ചുണർത്തുവാൻ കർത്താവിടയാക്കി സോത്രം എൻ്റെ ഈ ലോക്ക്ഡൗണിൻ്റെ ആരംഭത്തിൽ ഞാൻ വളരെ അവിചാരിതമായി ജെയിംസ് പാസ്റ്ററുമായി ജെയിംസ് മുളമന പാസ്റ്ററുമായി കണക്റ്റാകുവാനും ആ ദൈവസഭയിലെ പ്രഭാതത്തിലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടായി ഞങ്ങളുടെ സമയം രണ്ട് മണിക്ക് ആ പ്രഭാതത്തിലെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ജീവിതത്തെ വളരെ മാറ്റിമറിച്ച അനുഭവങ്ങൾ ഉണ്ടായി രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാനും അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവിനെ ഇടയാക്കി സ്തോത്രം ഹാലീലിയ അല്പസമയത്തെ ചിന്തയ്ക്കായി അലേലിയ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും സഹോദരങ്ങളെ എനിക്ക് വായിച്ചെന്ന് സഹായിച്ചാൽ വളരെ നല്ലതായിരിക്കും സങ്കീർത്തനം അറുപത്തിയാറാമത്തെ അദ്ധ്യായം അതിൻ്റെ പത്തു മുതൽ വാക്യങ്ങൾ ആരെങ്കിലും ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ ഉതുകൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീരും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഹോമിലാകുകൾ കൊണ്ടുപോ നിന്റെ ആലയത്തിലേക്ക് വരും എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും

കർത്താവ് ദൈവവചനം ദൈവ മക്കൾക്ക് വിഭാഗിച്ച് കൊടുക്കുവാൻ കർത്താവെ അടിയൻ്റെ അതിരത്തോട് കൂടിയിരിക്കു പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയ്ക്കെതിരായി പോരടിക്കുന്ന എല്ലാ ദുഷ്ടപ്പോരുകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ശാസിച്ച് അതിന് മേൽ ജയമെടുക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം ഹാലിയ ഇവിടെ ആ പത്താമത്തെ വാക്യം തുടങ്ങുന്നതിന് മുന്നേ സ്തോത്രം ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് സ്തോത്രം അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു സ്തോത്രം ദൈവത്താൽ വിളിക്കപ്പെട്ട സകല ദൈവ മക്കൾക്കും ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട് സ്തോത്രം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല സ്തോത്രം ഇവിടെ പറയുകയാണ് സ്തോത്രം ഞാൻ നിന്നെ ജീവനോടെ കാക്കും നിന്റെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കില്ല സ്തോത്രം ഈരോ ഒരു ഉറപ്പ് തന്നിട്ടാണ് സ്തോത്രം കർത്താവ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ ദൈവവചന ശ്രദ്ധിക്കുന്ന ഉടനെ മോശ ജോഷുവ സ്തോത്രം പൗലോസ് അങ്ങനെ എല്ലാ വിവിധമായ എരമ്പ്യാവ് ഓരോ ദൈവദാസന്മാരെ വിളിക്കുമ്പോഴും ദൈവം ഓരോ ഉറപ്പ് കൊടുക്കുക നീ ഭയപ്പെടേണ്ട സ്തോത്രം ഇന്ന് പകൽ കാലം നമ്മളെ നോക്കി ദൈവം പറയുകയാണ് നീ ഭയപ്പെടേണ്ട സ്തോത്രം ഹാലിയ ദൈവം അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ട് പത്താമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു ഇത് പ്രഭാതത്തിൽ സജി സിസ്റ്റർ തൻ്റെ അനുഭവത്തിൽ കൂടെയൊക്കെയും നമ്മളോട് ഹാളിലി ആ സ്തോത്രം തൻ്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യുവാനിടയായി സ്തോത്രം താൻ കഴിഞ്ഞ ചില നാളുകൾ വളരെ ഭാരത്തിൽ കൂടെ അവർ കുടുംബമായി ജോലിയൊന്നുമില്ലാതെ ജോലിയുടെ പ്രയാസങ്ങളൊക്കെ വളരെ നീന്തയും പ്രയാസങ്ങളൊക്കെ അനുഭവിപ്പാനിടയായ അവർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ദാസിയിൽ കൂടെ കേൾക്കുവാൻ ഇടയായി സ്തോത്രം അതുപോലെ പരിശോധനകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോഴും അതിൻ്റെ അവസാനം ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഈ പരിശോധനകൾ പരീക്ഷകളെ പരിശോധനകളെ മാറ്റിവെച്ച് നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കത്തില്ല നമ്മളതിൽ കൂടെ കടന്നുപോയേ ഒക്കത്തുള്ളൂ സ്തോത്രം ഇവിടെ ഈ പത്ത് മുതൽ പന്ത്രണ്ട് ഈ ഈ അധ്യായം സ്തോത്രം ഈ മിസ്രായം അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നതാണെങ്കിൽ പോലും സ്തോത്രം ഇത് നമ്മുടെ ജീവിതവുമായി വളരെ അല്ലെങ്കിൽ സ്തോത്രം അടുത്ത് കിടക്കുന്ന ഒരു 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 വേദഭാഗമാണ് സ്തോത്രം ഈ പത്ത് മുതൽ നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ൂടെ കടന്നുപോയ അനുഭവങ്ങൾ നമുക്കുണ്ട് സ്തോത്രം അല്ലെങ്കിൽ വെള്ളി ഊതി കഴിക്കുന്ന അനുഭവം അനുഭവത്തെ പറ്റി പറയുമ്പോൾ സ്തോത്രം ഹാലിലിയ സ്തോത്രം നമ്മൾ നമുക്കറിയാം ആ ഒരു ഒരു ലോഹം അത് ആ ചൂളയിലിടുമ്പോൾ സ്തോത്രം അതിനെ വളരെ ശ്രദ്ധ ആവശ്യമാണ് സ്തോത്രം ഹാലിലെ വളരെ ശ്രദ്ധ ആ ചൂളയോ ചൂളയുടെ ഊഷ്മാവ് ഹാലിലെ ക്രമമായി അത് നിയന്ത്രിച്ചു വെച്ചില്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ആ ലോഹം എന്നതേക്കുമായി നഷ്ടപ്പെടാം സ്തോത്രം അതിൻ്റെ അന്നാം ഊഷ്മാവ് കൂ കൂടുമ്പോൾ കൂടുവാണെങ്കിൽ അത് ആ ലോഹം നഷ്ടപ്പെടുക അത് കുറയുവാണെങ്കിൽ സ്തോത്രം അതിനാവശ്യമായ ഒരു മാറ്റം ഉണ്ടാകുവാൻ സാധിക്കത്തില്ല അതിലെ കീടങ്ങളും മറ്റും ഒന്നും അത് അത് പോകാൻ സാധിക്കത്തില്ല സ്തോത്രം ഇത് 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 അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഹാലേലിയ സ്തോത്രം ശ്രദ്ധ ശ്രദ്ധ കൊടുത്ത് അതിനുവേണ്ടി ഹാലേലിയ അവിടെ ഇരിക്കുന്ന ഒരു അനുഭവമാണ് സ്തോത്രം ഹാലേലിയ അതിൻ്റെ കീടങ്ങളൊക്കെയും സ്തോത്രം ഈ ഊഷ്മാവ് കൃത്യമായുള്ള ഊഷ്മാവിൽ അത് പണിയപ്പെടുമ്പോൾ സ്തോത്രം അത് അല്പസമയം കഴിയുമ്പോൾ ആ കീടങ്ങളും അതിൻ്റെ അകത്തെ ക്ലാവും അങ്ങനെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ സ്തോത്രം ഇതിൻ്റെ സുരക്ഷിതാവായ ആ തട്ടാൻ്റെ തൻ്റെ മുഖം അലേലിയ ആ വസ്തുവിൽ ആ ലോകത്തിൽ പ്രതിബിംബിക്കുമ്പോൾ മനസ്സിലാകും ഇത് അലേലിയ സ്തോത്രം പാകമായെന്ന് ഹാലിയ സ്തോത്രം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലേലിയ സ്ത്രോത്രം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഹാലേലിയ വാക്യത്തിൽ പറയുകയാണ് സ്തോത്രം അലേലിയ അതിന് മുൻപ് ഞാൻ പറഞ്ഞ പറയുകയാണ് സ്തോത്രം മറ്റു ലോഹങ്ങൾ രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും ചെയ്യുമ്പോൾ വെള്ളിയ ഏഴ് പ്രാവശ്യം സ്തോത്രം ശുദ്ധീകരിക്കുന്ന അനുഭവമാണ് വരുന്നത് സ്തോത്രം പത്താമത്തെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തെ ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു സ്തോത്രം ദൈവമക്കളെ ഞാൻ ജോലി ചെയ്തിരുന്നത് ചില ചില വർഷങ്ങൾ ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് ചില വർഷങ്ങൾ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ഞാൻ ഒരു ബന്ധിക്കോസ് കൂട്ടായ്മയിൽ ഞാൻ കടന്നു പോകുമായിരുന്നു സ്റ്റോത്ര അവിടെ മറ്റ് മീറ്റിങ്ങുകളൊന്നും ഞാൻ താമസിച്ച സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് ചില 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 നാളുകൾ ചില ദിവസങ്ങൾ കാരണം അതിൻ്റെ ജോലി സംബന്ധമായി ഞാൻ അത്ര കഷ്ടപ്പാടുകളിലൊക്കെ കടന്നു പോയൊരു സമയത്ത് എവിടെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വിചാരിച്ച് ഞാൻ കടന്നു പോയതാണ് സ്വാത്രം അപ്പോൾ അന്ന് പോയ അന്ന് ആ ആ സഭയിൽ കർത്തൃമേശ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു കർത്തൃമേശ എടുക്കണമെന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നൊന്നുമുള്ള ആ അറിവ് എനിക്കില്ലായിരുന്നു ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കർത്തൃമേശ എടുത്തു കർത്തൃമേശ എടുത്തപ്പോൾ അവിടുള്ള ദൈവദാസം പറഞ്ഞു ആരെങ്കിലും എടുത്ത് കർത്തൃപേശ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് ആലിയ തങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റു പറയുകയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പിറ്റേ ആഴ്ച തൊട്ട് പോകാതിരുന്നു പോകാതിരുന്ന് അപ്പം ഒരു വ്യക്തി വളരെ ദൂരെയെന്ന് എൻ്റെയൊരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ മർത്തോമക്കാരും ഞാൻ മർത്തോമ മർത്തോമ ആയിട്ടുള്ള ആളാണ് സ്വത്രം വളരെ ദൂരെ നിന്ന് വന്നു ഇദ്ദേഹം പറയുകയാണ് സ്വോത്രം മർത്തോമയുടെ ഓർത്തഡോക്സിൻ്റെ ഒരു ഉണ്ട് നിനക്ക് അവിടെ പോകാവല്ലോന്നു അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് തമാശ പറഞ്ഞു അവരെന്നോട് മുങ്ങാൻ പറഞ്ഞപ്പോൾ ഞാനവിടുന്ന് മുങ്ങിയന്ന് അങ്ങനെ ആ സമയം കുറച്ച് കഴിഞ്ഞു പോയി പിന്നെ വിവാഹത്തിന് ശേഷം ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്നു ഈ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആലേലിയ ഞങ്ങളുടെ ഭാഗത്ത് അധികമൊന്നുമില്ല ഏകദേശം രണ്ട് വർഷത്തോളം വലിയ മലയാളികളുമായി ബന്ധങ്ങളൊന്നുമില്ലാതെ ഞാൻ ഇവിടെ ഇവിടെ ജോലി ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഭവന ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഞാനൊരു ഒരു മർത്തോമ ചർച്ചിൽ പോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്തൊരു സ്നേഹിതൻ എന്നെ അവിടുത്തെ ആ പള്ളിയിലെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം എൻ്റെ കൂട്ടുകാരനാണെന്നൊക്കെ പരി പരിചയപ്പെടുത്തിയപ്പോൾ ഈ അച്ഛന് എന്നെ മൈൻഡ് ചെയ്തേ ഇല്ല അതെനിക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ ഇനി ഈ ചർച്ച് വരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ചർച്ച് വരാൻ ഇപ്പോൾ ഇവിടെ വേറെ ഒരു കൂട്ടായ്മയില്ല അങ്ങനെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഞങ്ങളെ കാത്തലിക് ചർച്ചിലൊക്കെ പോകാൻ തുടങ്ങി അവിടെ എല്ലാം അരമണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിൻ്റെ ഒരു ഔട്ട് സ്റ്റേഷൻ മീറ്റിംഗ് തുടങ്ങുവാനിടയായി അപ്പോൾ ഒരു ഭവനത്തിൽ വെച്ചാണ് അത് ആരംഭിച്ചത് ആ ഭവനത്തിലെ സഹോദരി ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുവാനിടയായി അങ്ങനെ ചില വർഷ ഒന്നൊന്നര വർഷത്തോളം ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ സ്നാനത്തിന് തയ്യാറാവുകയൊക്കെ ചെയ്തത് സോത്രം ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചിട്ടാണ് കാരണം ഈ ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പേ സൂത്രം വളരെ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ആറിലാണ് ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ഇത് പറയുമല്ല ഞാൻ ഒരു 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 സിനിമയുടെ അസോസിയേറ്റ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാനിടയായി സ് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ഒരു ഒരു മൂവിക്ക് വേണ്ടി അസോസിയേറ്റ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുവാൻ ഇടയായി ഒരു വലിയ വലിയ തുക ഒരു ഒരു രേഖയും ഇല്ലാതെ അതിൻ്റെ മെയിൻ പ്രൊഡ്യൂസറിന് ഞാൻ കൈമാറുകയുണ്ടായി സ്തോത്രം അതിനുശേഷം ഞാൻ ഈ സംഭവം എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് തൊട്ടു മുമ്പേ ആയിരുന്നു സ്തോത്രം ആ ഇതിൻ്റെ ഷൂട്ടിങ്ങും ഇങ്ങനെയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുകയും ആ സ്നാനപ്പെടുകയും ഒക്കെ ചെയ്തത് അപ്പം അതിനുശേഷം ഞാനിവിടെ ഒരു ഭവനമൊക്കെ മേടിച്ചു ആ ഭവനം മേടിച്ചപ്പോൾ തന്നെ ഒരു വലിയ തുക അതിനു വേണ്ടി ചിലവായി അപ്പം ഇതിന് മുടക്കിയ കാശ് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ വീട് മേടിക്കാൻ ഇടയായത് അപ്പം ഈ വീട് മേടിച്ച് ഇത് രണ്ട് ബാധ്യതയുമായി കഴിഞ്ഞപ്പോൾ ഞാൻ സാമ്പത്തികമായി തകർന്ന് ഒരു വളരെ വളരെ ബുദ്ധിമുട്ടിക്കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ആ ഒരു സമയങ്ങളുണ്ടായിരുന്നു സോ അത്ര ഞാനീ ആദ്യം പറഞ്ഞതുപോലെ സൗദിയിലെ അനുഭവത്തിൽ നിന്നും ഞാൻ അവിടുന്ന് കളിയാക്കിപ്പോയതാണ് കർത്താവ് അത് നോട്ട് ചെയ്ത് വെച്ചു അവരെന്നോട് മുങ്ങാൻ പറഞ്ഞ് ഞാനവിടുന്ന് മുങ്ങി ദൈവം എന്നെ ഈ പറയുന്നത് പോലെ അവനെന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഈ ദേശത്ത് കൊണ്ടുവന്ന് എന്നെ കുറച്ച് നാൾ തനിയെ ഇട്ട് പാകപ്പെടുത്തി ഒക്കെ ചെയ്ത് അപ്പോൾ ഈ ഈ വചന ഈ വചനം വായിച്ചപ്പോൾ ഈ നീ ഞങ്ങളെ വ്യക്തിപരമായി എന്നോട് പറയുകയാണെങ്കിൽ ശരിക്കും എന്നെ വലയിൽ അകപ്പെടുത്തി സ്തോത്രം അതിനുശേഷം എൻ്റെ ഞങ്ങളുടെ മുതുകൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു എന്ന് അവിടെ ഈ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ഈ സാമ്പത്തിക ഭാരം എന്നെ ശരിക്കും വളരെ വളരെ ബുദ്ധിമുട്ടിച്ചു പക്ഷെങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭങ്ങളിൽ അരമുകളിൽ നല്ല ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു എടുത്തു പറയാമെങ്കിൽ ദൈവദാസന്മാരുടെ ജീവിതത്തിലൊക്കെ അവർ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾക്ക് പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഡീസൽ ഇല്ലാതെ ഞാൻ വണ്ടി ഞാൻ എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ വിശ്വാസത്താൽ ഞാൻ വിശ്വാസത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ ചർച്ചിലെ ഒരു മീറ്റിംഗ് ഞാൻ മുടക്കത്തില്ലായിരുന്നു ഒരു ദിവസം ചർച്ചിലെ അതിൻ്റെ അകത്ത് ഒരു ഒരു വളരെ കുറച്ച് ദൂരം പോകാൻ വേണ്ടി മാത്രം ഡീസലുണ്ട് എങ്കിൽ ഞാൻ വിശ്വാസത്താ പറഞ്ഞ് ഞാൻ ചർച്ചിൽ പോകും ഞങ്ങളുടെ ചർച്ചിലോട്ടൊക്കെ പോകുന്ന വഴി ഈ നമ്മുടെ ഭയങ്കര ചുരങ്ങളാണ് വലിയ കയറ്റവും ഇറക്കവും തിരികെ വന്നപ്പോൾ പൂർണ്ണമായി ഡീ രാത്രി പതിനൊന്ന് മണിയായി പൂർണ്ണമായി ഡീസൽ തീർന്നു ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞു ഇവിടെ ഇരുന്ന് വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചു നമുക്കിവിടെ പെട്ടുപോയാൽ പെട്ടുപോയി യി ഞങ്ങളവിടുന്ന് വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചു വാഹനം ഓടിച്ച് വീട്ടിൽ വരെ വന്നു സ്വാത്രം അതുപോലെ ഒരു ദിവസം ഞാൻ എന്ത് ജോലിക്ക് പോകാൻ പോലും ഡീസൽ അടിക്കാൻ പോലും പണമില്ലാതെ ഞാനിങ്ങനെ ഭവനത്തിൽ ഇരുന്ന സമയത്ത് ഒരു വ്യക്തി ഞങ്ങളുടെ ഭവനത്തിൽ വളരെ അഭിചാരിതമായി കടന്നു വരികയും അല്പം പണം തരികയൊക്കെ ചെയ്തു അതൊരു വശം അന്ന് രാത്രി തന്നെ വീട്ടിൽ പിറ്റേ ദിവസം എൻ്റെ മൂത്ത കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയമാണ് അവന് മേടിച്ചു ഒന്നും എൻ്റെ കയ്യിലില്ല ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ രാത്രിയിൽ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ആ ഒരു ഒരു വ്യക്തി വന്ന് എൻ്റെ ഡോറിൽ കൂട്ടി നിനക്കൊരു സമ്മാനമുണ്ടെന്ന് പറഞ്ഞു സ്വോത്രം ഞാൻ രാത്രിയിൽ ഈ ഒമ്പത് ആരും കാരണം ഇവിടെ ഈ വിൻ്റർ ടൈമിൽ ഒരു നാലുമണിയാവുമ്പോഴേ ഭയങ്കര വിരുട്ട ഒമ്പത് മണിയാകുമ്പോഴത്തേന് കൂരിട്ടാണ് ഈ ഒമ്പത് മണിക്ക് ആര് വന്ന് ഞാൻ ആദ്യം ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കാരണം അങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും നമുക്ക് കൊണ്ടു തരാൻ ആരുമില്ല ഞാൻ പറഞ്ഞു എനിക്ക് സമ്മാനം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞ് എനിക്കിത് തിരിച്ചു ഒക്കത്തില്ല അങ്ങനെ ഒടുവിൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കഥകൾ തുറന്നു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഫുഡ് ഒരു മാസത്തേക്കുള്ള അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരു ഒരു ദൈവദാസനോട് ദൈവം തലേദിവസം ഇടപെട്ടിട്ട് അദ്ദേഹം അയച്ചു തന്നതാണ് ഞങ്ങൾക്കാവശ്യമുള്ള ആ ദിവസം ആ സാധനം ഞങ്ങൾ ലഭിക്കുകയൊക്കെ ഇടയായി അതുപോലെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർത്തു അതുകൊണ്ട് ഈ പരിശോധനകൾ വരുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് വർദ്ധിക്കും അതുകൊണ്ടാണ് ദൈവം പരിശോധനയിൽ കഴിഞ്ഞ ദിവസം കടന്നു വന്നൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞ ആലോചനകൾ നിങ്ങൾ ചിലരെങ്കിലും കടന്നു വന്ന ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും അത്രം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും എന്നെ പറ്റി വലിയ വലിയ വാക്തത്വങ്ങളൊക്കെയാണ് ദൈവം പറയുന്നത് ഗ്രാമമെടുത്ത് അവരെ എന്തോ സഹായിക്കുമെന്നും ഗ്രാമങ്ങളെ സഹായിക്കുമെന്നും ചർച്ചകൾ വെച്ചു കൊടുക്കുമെന്ന് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ദൂതുകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രയാസപ്പെടുമ്പോൾ കേട്ടിട്ടുള്ളത് സ്വാത്രം നമ്മൾ നമ്മൾ വിചാരിക്കും ഒരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി ആണ് അല്ലെങ്കിൽ നമ്മളോട് പലരും പറയും ഒരു മാസത്തെ ഒരാളുടെ സാലറി എന്നാ സേവ് ചെയ്താൽ പക്ഷെങ്കിൽ എല്ലായിടത്തും ഏത് കാല ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്താണെങ്കിലും ഒരു സമാനമായ രീതിയിൽക്കൂടെ എല്ലാവരും കടന്നുപോയേ ഇടയാകത്തുള്ളൂ സ്തോത്രം അങ്ങനെ കർത്താവ് വലയിലകപ്പെടുത്തി മുതുകു വലിയ ഒരു ഭാരം വെച്ചു സ്തോത്രം പിന്നീടുള്ള അടുത്ത സ്റ്റെപ്പാണ് സ്തോത്രം ഈ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി സ്തോത്രം ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നു സ്തോത്രം അവിടെ ആ ഒരു സമയത്ത് നമുക്കാരോടും ഒന്നും പറയാനൊക്കാത്ത ഒരു സാഹചര്യമുണ്ട് സ്തോത്രം അപ്പം നമ്മുടെ തലയിൽക്കൂടെ ഇത് മറ്റൊരു അർത്ഥത്തിൽ പറയുവാണെങ്കിലും സ്വോത്രം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്യമാണ് സ്തോത്രം നമ്മുടെ നമ്മുടെ തലയിൽ കൂടെ നമുക്കൊന്നും പറ തിരിച്ചു പറയാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ സ്തോത്രം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾക്ക് മുന്നിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ നമുക്ക് പറഞ്ഞ് നിൽക്കുവാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട് പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിശ്വാസം പണ്ടത്തെ വിശ്വാസം വിട്ട് കടന്നുപോയതിൻ്റെ അനുഭവമാണെന്നൊക്കെ ഒക്കെ കേട്ടു പിന്നെ ചിലർ പറഞ്ഞു എത്ര രൂപ കിട്ടി അങ്ങനെ വളരെ വളരെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകളുടെ ശരങ്ങൾ തന്നെ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അടുത്ത പറയുകയാണ് സ്തോത്രം ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വന്നു സ്ത്രോത്രം അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഒരു ഇരുമ്പായുധം അത് രൂപപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് രൂ രൂപപ്പെടുത്തുകയും അതിന് മൂർച്ച കൂട്ടുകയും ഒക്കെ ചെയ്യണത് അത് തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകണം അതിനെ ആകൃതി അതിനൊരു വ്യക്തമായ ഒരു ആകൃതിയൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെ വളരെ അതിന് അതിൻ്റെ തട്ടാന് അതിന് പ്രഹരം ഏൽപ്പിക്കേണ്ടതായി വരുന്നു പിന്നെ അത് വെള്ളത്തിൽ മുക്കേണ്ടതായി വരുന്നു സ്തോത്രം ഒരല്പസമയം നമുക്ക് സ്വസ്ഥതയെന്ന് തോന്നുമ്പോൾ പിന്നെ അതിനെയും കഠിനമായ പ്രയാസത്തിൽ കൂടെ കടന്നു വരുന്ന അനുഭവങ്ങളുണ്ട് സ്തോത്രം അതുകൊണ്ട് തന്നെ തീയുടെയും കൂടെ അനുഭവമൊക്കെ അതൊരു മൂർച്ച കൂട്ടുന്ന അനുഭവമാണ് സ്തോത്രം ഹാലേലിയ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ സ്തോത്രം അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പൂണിയിലെ മൂർച്ചയുള്ള അമ്പായിട്ട് സ്തോത്രം അലേലിയ നമ്മളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് സ്തോത്രം ഹാലേലിയ അടുത്ത അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു ഈ കാലങ്ങളൊക്കെ നമ്മൾ കരണം ചെയ്തു പോയാൽ മാത്രമേ അല്ലെങ്കിൽ ആ സമൃദ്ധിയിലേക്കുള്ള അലെലിയ ഒരു വരവ് നമുക്കുള്ളു സ്തോത്രം അല്ലെങ്കിൽ പരീക്ഷണങ്ങളും ആ പരിശോധനകളും ഒക്കെ അലെലി സ്തോത്രം അത് ഒരു ഒരു സമൃദ്ധിയിലേക്കുള്ള ഒരു ഒരു പരിവർത്തനമാണ് സ്തോത്രം ആ സമയങ്ങളൊക്കെയും നമ്മൾ അല്ലെങ്കിൽ സ്വസ്ഥമായി അല്ലെങ്കിൽ ആ യേശുവിൻ്റെ ആ കാൽക്കീഴിൽ നമുക്ക് ആയിരിപ്പാൻ നമുക്ക് കർത്താവ് ബലവും കുറുപയും തരും സ്തോത്രം ഹാലേലിയ തൻ്റെ ഏകജാതനായ പുത്രന് എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ കടന്നു പോകേണ്ടതായി വന്നു അല്ലെലി അതുപോലെ തന്നെ നമ്മൾക്കും അതുപോലൊക്കെ കടന്നു പോകേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും സ്തോത്രം ആ സമയത്തൊക്കെയും ഹാലേലിയ സ്തോത്രം നമ്മളെ ആ ദൈവസന്നിധിയിൽ സ്തോത്രം വളരെ പ്രാർത്ഥനയോടെയൊക്കെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായി സഹായിക്കും സ്തോത്രം ഹാലേലിയ സ്തോത്രം ഇങ്ങനെയൊക്കെ ഏതെല്ലാം കൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു ഹാലേലിയ അഗ്നിശോലക്കൂടെ നമ്മളൊക്കെ അത് കടന്നു പോകുമ്പോൾ സ്തോത്രം നമ്മളെ വെന്തു പോകുവാൻ അവ നമ്മളെ ഹിടയാക്കത്തില്ല സ്തോത്രം ഹാലേലിയ ഹാലിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് അലേലി ദൈവം എത്ര വിശ്വസ്തനാണ് ഹലേലിയ അത് എത്ര കാരുണ്യവാനാണ് നമ്മുടെ ദൈവം ഹാലിയ സ്തോത്രം നമ്മളെ ഹാലേലിയ ഏത് സാഹചര്യത്തിൽ കൂടെയും കടന്നു പോകുവാൻ കർത്താവ് നമ്മളെ ശീലിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ട് സ്തോത്രം അത് ശീലിപ്പിച്ചുകൊണ്ടിരിക്കും ഹാലേലിയ നമ്മളെ പറ്റിയുള്ള വിളിക്കനുസരിച്ച് അല്ലെങ്കിൽ പരിശോധനകൾ കടന്നു വരും സ്വോത്രം യാക്കോവിൻ്റെ ആ ഹാലിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ സ്തോത്രം അല്ലില്ല നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശ് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടേനെ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ സ്തോത്രം പിന്നെ പറയാണ് നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും സ്തോത്രം അല്ലെങ്കിൽ അവിടെ ജ്ഞാനം കുറവാകുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനം കുറവാകുന്ന കാര്യമാണ് അവിടെ പറയുന്നത് സ്തോത്രം എങ്ങനെ ആ വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്യണമെന്ന് അല്ലെങ്കിൽ നമുക്ക് അറിവില്ലെങ്കിൽ കർത്താവിനോട് യാചിക്കുക കർത്താവേ എനിക്ക് ജ്ഞാനം കുറവാകണം ഈ വിഷയത്തിൽ ഈ വിഷയത്തെ എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്ക് ജ്ഞാനം കുറവാണ് സ്തോത്രം ദൈവമേ നീ എന്നെ സഹായിക്കണമേ അപ്പോൾ ആലേലിയ സ്തോത്രം മത്സിക്കാതെ സ്തോത്രം ഔദാര്യമായി ഔദാര്യമായി കൊടുക്കുന്ന ദൈവമുണ്ട് ആലേലിയ ഇന്ന് ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം സ്തോത്രം ആരെങ്കിലും വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ അലേലിയ സ്തോത്രം ദൈവത്തോട് ജ്ഞാനം അപേക്ഷിക്കുക കർത്താവേ എനിക്കിത് കടന്നു പോകുവാനുള്ള ജ്ഞാനമില്ല സ്തോത്രം ഇത് ഇത് മാറിപ്പോകുവാനല്ല ഇത് മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചാൽ സ്തോത്രം ഒരുപക്ഷെങ്കിൽ ഇത് മാറിപ്പോകത്തും അല്ലെങ്കിൽ ആ ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് അതുവരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പക്ഷെ കൃപ ചോദിച്ചാൽ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു ദൈവിക ശക്തി ജ്ഞാനം ദൈവം നമ്മൾക്ക് തരും സ്തോത്രം ഈ ആ അല്ലെങ്കിൽ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ കടന്നു വന്ന എല്ലാവരെയും അല്ലെങ്കിൽ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ കള്ളൻ കവർച്ച കവരുവാനാണ് കടന്നു വരുന്നത് സ്തോത്രം എന്നാൽ നമുക്ക് സമർത്ഥമായി ജീവൻ തരുന്ന യേശു കർത്താവ് സ്തോത്രം ഇന്ന് പകൽ കാലവും നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അലേലിയ സമൃദ്ധി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തൃപ്തിയുള്ള ഒരു ജീവിതമാണ് അലീലിയ എല്ലാ കാര്യത്തിലും ഒരു തൃപ്തി സംതൃപ്തി അലേലിയ സ്തോത്രം നമ്മളെ കാണുന്നവർക്ക് നമുക്ക് ആ അതിപ്പം സ്പിരിച്വൽ ആണെങ്കിലും മെറ്റീരിയൽസ് ആയിട്ടുള്ള നന്മകളാണെങ്കിലും നമ്മുടെ നന്മകൾ അത് കൂടെ പങ്കുവെക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാം സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ വീണ്ടും എനിക്ക് സമയം ഒരുക്കി തന്ന എൻ്റെ പ്രിയ ദൈവദാസൻ സജി പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ അലേലിയ എൻ്റെ മറ്റ് കൂട്ടു സഹോദരങ്ങളുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ രഞ്ജു പാസ്റ്റർ എൻ്റെ ഒരു എൻ്റെ സഹോദരനും എൻ്റെ ഒരു മെൻറുവൊക്കെയാണ് രഞ്ജു പാസ്റ്റർ ഞങ്ങളുടെ ഒരു ഒരു ചെറിയ രാത്രി പ്രാർത്ഥന ഉണ്ട് അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾ മൂന്നാല് സഹോദരന്മാർ കൂടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ഒരു ആണ് സ്വത്രം അത് വളരെ ഞങ്ങൾ ഒരു മാസമായിട്ടുള്ളു തുടങ്ങിയിട്ട് അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി സ്വാത്രം എനിക്ക് ശേഷം ശുശ്രൂഷിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരി ലിലി സിസ്റ്റർ ഞാനും ഞങ്ങളുടെ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു ദർശനം അദ്ദേഹം കാണുകയുണ്ടായി ഞാൻ ഓർത്തും ഭാവിയിലെ എന്തോ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അത് സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വീണ്ടും നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ആ ഇതെൻ്റെ തുടക്കം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് ആ ദൈവസഭയിൽ ചിലപ്പോഴൊക്കെ വല്ല സമയത്തും വല്ല ശുശ്രൂഷിച്ചിട്ടുള്ളതെന്നല്ലാതെ എനിക്ക് ശുശ്രൂഷ പരിചയമൊന്നുമില്ല വാഗ്ദത്തങ്ങളൊക്കെ വലുതാണെന്നേ ഉള്ളൂ നിങ്ങൾ വീണ്ടും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ആ ദിവസങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുപ്പാനും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും ദൈവം അയക്കുന്നിടത്ത് പോകുവാനും ഭയമില്ലാതെ ലജ്ജിക്കാത്തൊരു സാക്ഷിയായി നിൽപ്പാനും നിങ്ങളുടെയെല്ലാം പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ദൈവസനെ തീരുന്നുള്ളുന്നു